പവർ ടീം ഇനി ആവശ്യമില്ല എന്ന തീരുമാനവുമായാണ് ഇന്ന് ലാലേട്ടൻ മത്സരാർത്ഥികളുടെ മുന്നിലെത്തുന്നത്. പല രീതിയിലാണ് ഈ തീരുമാനത്തിനെതിരെ പ്രേക്ഷകർ പ്രതികരിക്കുന്നത്. ഈ സീസൺ കൂടുതൽ കുളമാവാൻ കാരണം തന്നെ ഈ പവർ ടീം കോൺസെപ്റ്റാണ് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. പവർ ടീം കോൺസെപ്റ്റ് ഉള്ളത് കാരണം ഒരുപാട് സേഫ് ഗെയിമേഴ്സ് രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ പവർ ടീമിലുള്ളവരും നോമിനേഷനിൽ വരണമെന്നായിരുന്നു പ്രേക്ഷകരുടെ അഭിപ്രായം. ഈ ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണോ പവർ ടീം എടുത്തു കളയുന്നത്, അതല്ലെങ്കിൽ ഈ ആഴ്ച മുതൽ പവർ ടീം വേണ്ടെന്ന് വെക്കുകയാണോ എന്ന് അറിയില്ല. ജിൻഡോയും അർജുനും ശ്രീധുവുമാണ് ഈ ആഴ്ച പവർ ടീം ആവുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഇത് എടുത്തു കളയാൻ സാധ്യതയുണ്ടെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത്. ശ്രീധു ആണെങ്കിൽ ആദ്യമായാണ് പവർ ടീമിൽ കയറാൻ പോകുന്നത്. കഷ്ടപ്പെട്ട് ടാസ്ക് കളിച്ചാണ് അവർ ഇത്തവണ പവർ റൂമിൽ കയറാൻ പോകുന്നത്. പവർ ടീമിൽ കയറിയാൽ ഇത്തവണ നോമിനേഷൻ ഫ്രീ ആവും എന്നുള്ളത് കൊണ്ട് തന്നെ ജിൻഡോ വജ്രക്കല്ലെടുക്കാൻ തുനിഞ്ഞില്ലായിരുന്നു. എന്നാൽ ഈ ആഴ്ച പവർ ടീം ക്യാൻസലാക്കുകയാണെങ്കിൽ ജിൻഡോയ്ക്ക് അതൊരു നഷ്ടമാവും. ഈ ആഴ്ച ഒരുപക്ഷെ നോമിനേഷനിൽ വന്നേക്കാം. പ്രേക്ഷകരുടെ കണ്ണിൽ ജിൻഡോയും അർജുനും ശ്രീധുവും നോമിനേഷനിൽ വന്നാലും പുറത്താവില്ല. കാരണം മൂന്നുപേർക്കും അത്യാവശ്യം നന്നായി തന്നെ ഫാൻ സപ്പോർട്ടുണ്ട്. ഇത്രയും കാലം പവർ ടീമിൽ കയറി സേഫ് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന രസ്മിൻ ഇനി രണ്ടാഴ്ച നോമിനേഷനിൽ ഉണ്ടാവും. രണ്ടാഴ്ച നോമിനേഷനിൽ ഇരിക്കേണ്ട ആവശ്യം പോലും രസ്മിനില്ല. അടുത്ത ആഴ്ച തന്നെ രസ്മിൻ പുറത്താവും. ഗബ്രിയെ പുറത്താക്കിയ പോലെ രസ്മിനും നോമിനേഷനിൽ എന്ന് വരുമെന്ന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. അതുകൊണ്ട് തന്നെ ഇത്തവണ രസ്മിൻ എന്തായാലും പുറത്താവും. പവർ ടീം കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തവണത്തെ ബിബി ഹോട്ടൽ ടാസ്ക് ഇത്രയും കുളമാവാൻ കാരണം. സാധാരണ ഹോട്ടൽ ഓണേഴ്സും ജീവനക്കാരും മാത്രമായല്ല ഇത്തവണത്തെ ബിബി ഹോട്ടൽ ടാസ്ക് കളിച്ചത്. പവർ ടീം അംഗങ്ങളായ ഹോട്ടൽ ഓണേഴ്സിന്റെ കീഴിലുള്ള മറ്റു മൂന്ന് ടീമുകളും ടാസ്ക് നന്നായി പെർഫോം ചെയ്താൽ പവർ ടീമുമായാണ് കോമ്പറ്റീഷൻ വരുന്നത്. ആ കണ്ണിലൂടെ നോക്കിയാൽ ഹോട്ടൽ ഓണേഴ്സായ പവർ ടീം അംഗങ്ങൾ തീർച്ചയായും എതിർക്കും. അതിപ്പോൾ ഏത് ടീം കയറിയാലും ഈ രീതിയിൽ തന്നെയായിരിക്കും ഗെയിം കളിക്കുന്നത്. കാരണം ഹോട്ടലിൽ വരുന്ന ഗസ്റ്റിനെ പ്രീതിപ്പെടുത്തുക എന്നതിലുപരി പവർ ടീം നേടുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇവരുടെ എല്ലാവരുടെയും മുന്നിലുണ്ട്. മാത്രമല്ല കഴിഞ്ഞ സീസണിലും ഈ സീസണിലുമായി ഹോട്ടൽ ടാസ്കിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുമുണ്ട്. കഴിഞ്ഞ തവണ ജുനൈസ് ഹോട്ടൽ മാനേജറായപ്പോൾ ജുനൈസ് പറയുന്നത് ഒന്നും തന്നെ അനുസരിക്കാത്ത ജീവനക്കാരായിരുന്നു ഹോട്ടലിൽ മിക്കവരും. മാത്രമല്ല സെക്യൂരിറ്റി ആയ അഖിൽ തന്റെ ജോലിയും രാജിവെച്ച് ടാസ്കിൽ നിന്ന് തന്നെ പിന്മാറിയിരുന്നു. എന്നാൽ ആ സീസണിലെ വീക്കെൻഡ് എപ്പിസോഡിൽ ജുനൈസിനെ എന്തുകൊണ്ട് അനുസരിച്ചില്ല എന്നുള്ളതായിരുന്നു ചർച്ചയായി വന്നത്. ഹോട്ടലിലെ പെരുമാറ്റച്ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് സീരിയസ് ആയി ചെയ്യേണ്ടിയിരുന്ന ടാസ്ക്കാണെന്നുള്ള രീതിയിലും അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ BB6 വരുമ്പോൾ ഇതെല്ലാം നേരെ തിരിച്ചാണ്. ഹോട്ടൽ HR പറഞ്ഞിട്ടും ഗസ്റ്റ് തിരികെ ചോദിച്ച 20 coins നൽകാതെ സ്വയം രാജിവെച്ച് ഹോട്ടലിൽ നിന്നും പിന്മാറിയ തൊഴിലാളികൾക്കായിരുന്നു ഇത്തവണ വീക്കെൻഡ് എപ്പിസോഡിൽ സപ്പോർട്ട്. മാത്രമല്ല ഇതൊരു ഫൺ ടാസ്ക്കാണെന്നുള്ള രീതിയിലും ഇപ്രാവശ്യം ചർച്ചകൾ വന്നു. എന്നാൽ ഇത്തവണ ഹോട്ടൽ നിലവാരത്തിൽ ടാസ്ക്കുകൾ ചെയ്തത് ഡെൻ ടീമായിരുന്നു. ജിൻഡോ, അർജുൻ, ശ്രീധു എന്നിവരടങ്ങുന്ന ഡെൻ ടീം വളരെ നീറ്റായി ഒരു ഹോട്ടലിൽ പെരുമാറുന്ന രീതിയിൽ തന്നെ ആ ടാസ്ക് കൃത്യമായി കൈകാര്യം ചെയ്തു. അതിനുള്ള കോയിനുകൾ അവർ നേടുകയും ചെയ്തു. ജിൻഡോയുടെ ടീം തന്നെയാണ് ഹോട്ടൽ ടാസ്ക് വളരെ നന്നായി ചെയ്തത് എന്ന അഭിപ്രായമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഭൂരിഭാഗം പ്രേക്ഷകർക്കും.